والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാധുരനായ പണ്ഡിതന്മാർ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീസ് വനഫഅന ബി ഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറി, മഹാനവറുകളുടെ ജന്മനാട്, മഹാനവറുകൾ അവസാന കാലങ്ങളിൽ താമസിക്കാൻ തിരഞ്ഞെടുത്ത വീട്, അവിടുന്ന് സ്വന്തമായി പടുത്തുയർത്തിയ സ്ഥാപനം, അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നാട്ടുകാർ, ഇങ്ങനെ തുടങ്ങിയ പല മഹത്വങ്ങളും നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ശൈഖുന താജുൽ ഉലമയെ കുറിച്ച് കൂടുതൽ ഈ പ്രദേശത്ത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാം, പരിശുദ്ധമായ ഹജ്ജിന് ഉംറക്ക് പുറപ്പെട്ട ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുത്തലാം കബൂലാക്കുമാറാവട്ടെ, പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എല്ലാവർക്കും അല്ലാഹുത്തല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹജ്ജിന് ചെന്നാൽ അവിടുത്തെ ഭരണകൂടം പഴഞ്ചന്മാരല്ല, അപരിഷ്കൃതരാണെന്ന് ആരും പറയാറില്ല. അവിടെ എല്ലാ ആസാറുകളും തച്ചുടച്ച് ഇപ്പോൾ ഒന്നും അവിടെ കാണാനില്ല. അവിടെ ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിക്കുന്നത് മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ നബിയുടെയും ഒക്കെ ക്ലീനിങ്ങിനാണ്, വൃത്തിയാക്കുന്നതിനാണ്. ഇത്ര ലക്ഷങ്ങൾ വന്നിട്ടും ഒരു പൊടിപടലങ്ങളുമില്ലാതെ ഇത്ര വൃത്തിയിൽ കൊണ്ടു നടക്കുന്നത് എല്ലാവരും അത്ഭുതത്തോടെ പറയാറുള്ള. എന്നാൽ അവിടെ റോഡോ പള്ളിയോ പരിസരമോ വൃത്തികേടാക്കുന്ന ഒരു സാധനവും അവിടെ കാണുകയില്ല, ഒന്നും അവിടെ ഇല്ലയില്ല. എന്നാൽ ഇന്നും അവിടെ കുറെ പ്രാവുകളെ ഹറമിന്റെ പല ഭാഗങ്ങളിലും കണമായിരക്കണക്കിന് പ്രാവുകൾ, ആ പ്രാവുകളൊന്നും അവർ ചെയ്യാറില്ല. എന്നല്ല, ആ പ്രാവുകളെ നന്നായി സംരക്ഷിക്കുന്നു. ആ പ്രാവുകൾക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് നേർച്ചകൾ നൽകുന്നു, അരികളും ഗോതമ്പുകളും അവർക്ക് കൊടുക്കുന്നു. പ്രാവ് സ്വാഭാവികമായിട്ടും അവിടെ കാഷ്ടിക്കും, വൃത്തികേടാക്കും, പക്ഷേ അതിന്റെ പേരിൽ പ്രാവിനെ ഒന്നും ചെയ്യുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഭംഗിക്കാണോ? അല്ലെങ്കിൽ സമാധാനത്തിന്റെ പ്രതീകമെന്ന നിലയിലാണോ? അല്ല, മറിച്ച് ആ പ്രാവിനുള്ള പ്രത്യേകത, വലിയ പ്രത്യേകതയുണ്ട്. അത് മഹാനായ അല്ലാമാ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തങ്ങൾ ഉൾപ്പെടെ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, മക്കയിൽ വളർന്നു, മക്കയിൽ ഷഹാദത്ത് കലിമ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തെ ഷഹാദ ഉച്ചരിച്ചപ്പോൾ അവർ കുറെ മർദ്ദനങ്ങളും പീഡനങ്ങളും നാടുകടത്തലുകളും വധശ്രമങ്ങൾക്ക് വരാതിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി അനുസരിച്ച് മക്ക വിടാൻ തീരുമാനിച്ചു. മക്ക വിട്ടു, തിങ്കളാഴ്ച മക്കയിൽ നിന്ന് പുറപ്പെട്ടു, വ്യാഴാഴ്ച പുറപ്പെട്ടു. വേഴം, വെള്ളി, ശനി, നായർ തിങ്കൾ ദിവസങ്ങൾ ഓറു തൗറില് താമസിച്ചു. ആ ഓറു തൗറൊക്കെ ഇന്ന് അതേ രൂപത്തിൽ കാണാമല്ലോ, നിങ്ങൾക്ക് ചെന്നാൽ കാണാവുന്ന രംഗം. ആ ഓറു തൗറിന്റെയും പരിസരത്ത് ശത്രുക്കളിലെത്തി
ആ രംഗങ്ങളൊക്കെ ഖുർആൻ തന്നെ നേരിട്ട് പഠിപ്പിക്കുന്നതാണല്ലോ. അവിടെ ശത്രുക്കളുടെ കാലച്ചകൾ, ശബ്ദങ്ങൾ, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ. നാല് ഭാഗങ്ങൾ, ഒരു ഭാഗം മാത്രം തുറക്കപ്പെട്ട്, ബാക്കി എല്ലാ ഭാഗങ്ങളും പാറ. അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇവിടത്തേക്കും പോകാൻ കഴിയില്ല. അതിന്റെ ഗുഹയുടെ ദ്വാരത്തേക്ക് ഭാഗത്തേക്ക് വന്നാൽ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100% ഉടലിൽ നിന്ന് തല വേർപ്പെടുത്താൻ സർവസന്നാഹങ്ങളോടുകൂടെ വന്നിരിക്കുന്നവർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു, ഒരിക്കലും വിഷമിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സത്യപ്രസ്ഥാനത്തിന്റെ അഹിതികാരാണ്, സത്യം നമ്മുടെ കൂടെയാണ്, സത്യത്തെ അള്ളാഹു തന്നെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന ഒരൊറ്റ മുദ്രാവാക്യവുമായി. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ചെറിയ സഹായമായി ശത്രുക്കൾ വരുമ്പോൾ ഇവിടെ ജനവാസമില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രാവ് കൂടുകൂട്ടിയിരുന്നു. ആ കൂടുകൂട്ടിയ പ്രാവിന്റെ സന്താന പരമ്പരകളിൽ പെട്ടവരാണ് ഇന്നത്തെ അവിടെയുള്ള ആ പ്രാവുകൾ. ഈ പ്രാവുകൾ കൂട് കെട്ടിട്ടില്ല, ഈ പാമ്പിന് ജന്മം നൽകിയവർ കൂട് കെട്ടിട്ടില്ല, അവർക്ക് ജന്മം നൽകിയവർ കൂട് കെട്ടിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജാതി പാവ് അവിടെ കൂടുകെട്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതാനും ദിവസങ്ങൾ അവിടെ നിന്ന് ഒരു സംരക്ഷണം നൽകി എന്നതിന്റെ പേരിൽ ഇന്നും ആ പാവിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട 10,000,000 ലക്ഷക്കണക്കിന് പാവുകളും ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങളും ആദരിച്ച് ബഹുമാനിക്കുന്നുവെങ്കിൽ, ഇന്നും സൗദി ഗവൺമെന്റ് അതിനുവേണ്ടി മാത്രം ഭീമമായ സംഘത്തിലവിടിക്കുന്നുവെങ്കിൽ, ആ പാവ് എന്ത് കാട്ടിയാലും അവിടെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ, മാഷാ അല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ ആലോചിച്ചു നോക്കുക. ആ സന്താന പരമ്പരയുടെ അഹ്ലികാരായ ആയിമിന്റെ അഹ്ലികാർ തഖ്വയിലധിഷ്ഠിതമായാൽ, അവർ വറഇന്റെയും ജിഹദിന്റെയും അഹ്ലികാരായാൽ, അവർ ജീവിതം മുഴുവനും ഇൽമിന്റെ തഖ്വയ്ക്ക് വേണ്ടി നീക്കിവെച്ചാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ന് മഹാനായ ശൈഖുല താജുൽ ഉലമക്ക് പകരം വെക്കാൻ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്താരാളുള്ളത്. അവർ ഒരു മന്ത്രിയുടെ പിന്നാലെ പോകാറില്ല, അവർ പണക്കാരൻ ആശ്രയിക്കാറില്ല, അവർ ആരെയും പ്രീതിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് ആരെയും വശീകരിക്കാറില്ല, പ്രലോഭനങ്ങളില്ല, പ്രകോപനങ്ങളില്ല, ഒരാളെയും ആശ്രയിക്കുന്ന മറിച്ച് അവിടുന്ന് സദാസമയത്തും ഇബാദത്തും തഖ്വയും വിറുദ്ധുകളും ഔറാദുകളും മാത്രം ചൊല്ലിക്കഴിഞ്ഞുകൂടിയത്. ഞാൻ ആലോചിച്ചു പോകുന്നത് മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 8 ദിവസം മുമ്പ് ഞാൻ ഉംറ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് മഹാനവൾ നേരത്തേക്കാണ് ചെന്നത്. ചെല്ലുന്ന സമയത്ത് മഹാനവൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ചെന്ന് കണ്ട ഉടനെ തന്നെയല്ലേ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഉംറ കഴിഞ്ഞ് വരികയാണെന്ന് പറ ഉംറേ എന്ന് ചോദിച്ചു. കുടിക്കാൻ വെള്ളം തരാൻ മകനോട് പറഞ്ഞു, ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച്. പിന്നീട് അവളുടെ ദിക്റുകൾ മാത്രമാണ് ചെയ്തത്, മറ്റു സംസാരങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇത് 90, 94, 95 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതല്ല. ഞാൻ ആലോചിക്കുന്നത് ഞങ്ങളെല്ലാമായി വന്നിര പിതാവ് സയ്യിദ് അഹമ്മദുൽ ബുഖാരി ഉയർത്തണയാണല്ല, അവരെക്കാൾ ഒരു 25 വയസ്സ് കുറവായിരിക്കും ഉപ്പാക്ക്. ഉപ്പ പറഞ്ഞ രംഗം ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ കരുവന്തിരുത്ത് വലിയ ജുമാഅത്ത് പള്ളി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറ്, അന്നും ഞങ്ങളെ കാലത്തൊന്നും ആ പള്ളിന് മുകളിലേക്ക് ആരും കയറാറില്ല. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്തായെന്ന് എനിക്ക് അറിയുകയുമില്ല. ആ പള്ളിയിലേക്ക്, അന്നത്തെ അവസ്ഥയിലേക്ക്, അവിടെ ജിന്നേളാണ്, അവിടെ കയറാൻ പറ്റൂല എന്നൊക്കെയാണ് പറയാറുള്ളത്. അത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണെങ്കിൽ അതിന്റെ 19 കൊല്ലം മുമ്പായിരിക്കുമല്ലോ താജുലമ്മയുടെ പഠനകാലം. ആ കാലത്ത്
താജുലമ്മ നാട്ടിൽ വന്നാൽ ഉടനെ നാട്ടുകാരെ അറിയുമ്പോ ആ വിവരം. എങ്ങനെയാ നാട്ടുകാരെ അറിയുന്നത്? അങ്ങാടിയിലും പീഡികത്തിണ്ണയിലിരുന്നിട്ടല്ല. താജുലമ്മയുടെ ചരിത്രത്തിൽ അങ്ങനൊരു പീഡികത്തിണ്ണയിൽ കണ്ടിട്ടേ ഉണ്ടാകൂല. മറിച്ച് വന്ന ഉടനെ കരുവിൻതിരുത്തി വലിയ ജുമാഅത്ത് പള്ളിയുടെ ആ നന്ന മുകളില് കയറിയിരുന്ന് കിതാബ് ഒച്ചത്തോതുന്ന നാട്ടുകാർ എത്രയോ മീറ്ററുകൾ അകലെ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ. അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ ഞാനിത് കണ്ടിട്ടില്ല, എന്നന്ന് പ്രസവിക്കപ്പെട്ടിട്ടില്ല, എന്റെ ഉമ്മയെ പോലും അന്ന് പ്രസവിക്കപ്പെട്ടിട്ടുണ്ടാവൂല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ വന്നിരായ ഉപ്പ പറയുന്ന കേട്ടതൊക്കെ ഞാനിപ്പോഴും ആലോചിക്കുകയാണ്. അങ്ങനെ അങ്ങ് കുട്ടിക്കാലം തൊട്ടേ തുടങ്ങിയ ഇബാദത്ത് മാഷാ അല്ലാഹ് ഇന്ന് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമാണല്ലോ തുഹഫത്തുൽ മുഹ്താജ്, പത്തു വാള്യമുള്ള ആ മഹത്തായ ഗ്രന്ഥം. നമുക്ക് നൂറുൽ അബ്സാറ് കാണാൻ പാടുള്ളവര് മുതഫജ്ജിദ് കാണാതെ അറിയുന്നവര് ഇന്ന് ആരാ? കുറഞ്ഞ പേജുകളല്ലേ അതുള്ളൂ. എന്നാൽ മഹാനായ ഷെയ്ഖുന താജുലമയെ സംബന്ധിച്ചിടത്തോളം ആ തുഹഫത്തുൽ മുഹ്താജിന്റെ പത്ത് വാള്യങ്ങളും ബൈ ആർട്ടാണോ? അത് നോക്കേണ്ടതില്ല എന്നല്ല, ഷറഫല്ലന മൗലിദ്, ബദ്ര മൗലിദ്, മങ്കൂസ് മൗലിദ്, സുബ്ഹാൻ മൗലിദ്, ബദ്രുൽ വർസഞ്ചി മൗലിദ്, എല്ലാ മൗലിദുകളും അവിടുന്ന് സ്ഥിരമായി ഓതുകയും അതിലേതെങ്കിലും ഒരു ഹറഫ് വള്ളി പുള്ളിക്ക് വല്ല വ്യത്യാസം വന്ന അപ്പത് തിരുത്തി കൊടുക്കുന്നത് അതെല്ലാം ബൈഹാർട്ടായി അതൊക്കെ സ്വയം ജീവിതത്തിൽ ചെയ്ത് അങ്ങനെ നമുക്ക് കാണിച്ചെന്ന ആ വലിയ നേതൃത്വം. അവർ മരിച്ചാലും ഒരിക്കലും മരിക്കുകയില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കാനും പാടില്ല. മരണമെന്ന് പറയുന്നത് ഹബീബിനെ ഹബീബിനെ കടുപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. അത് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലാഹു തആല തിരിച്ചു വിളിച്ചു, അല്ലാഹു തആലക്ക് കുറെ പ്രമോഷൻ നൽകുന്നു. ഇവിടെ ഈ ഹയാത്ത് കാലത്ത് എന്ത് വിഷയങ്ങൾക്കും നമ്മുടെ ദിക്ര ഹൽക്കയിൽ വന്ന് പറഞ്ഞാൽ ദിക്ര ഹൽക്കയിലേക്ക് നേർച്ചയാക്കിയാൽ, ദിക്ര ഹൽക്കയിലേക്ക് ഭക്ഷണം നൽകിയാൽ, ദിക്ര ഹൽക്കയുമായി സഹകരിച്ചാൽ, അതിന് വോളണ്ടിയറായാൽ, പ്രവർത്തകരായാൽ നമുക്ക് ഫലം കണ്ടിരുന്നു. ഇനി താജുലമ്മ അവിടെ ഇല്ലാന്ന് കരുതിട്ട് നമ്മളാരും അതല്ല, ഇൻഷാ അല്ലാഹ് മുമ്പ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. മഹാനായ ഷെയ്ഖുന ഉസ്താദുൽ അസാതിദ് ഓക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സുന്നത്ത് മഹാനുകൾ വഫാത്തായപ്പോ പലർക്കും ആശങ്ക ഉണ്ട്, ഇനി പൊതുക്കുന്ന ലിഹ്യാ സുന്നത്ത് എന്തായിരിക്കും. മാഷാ അല്ലാഹ് പൊതുക്കുന്ന ലിഹ്യാ സുന്നത്ത് അതിനേക്കാൾ കൂടുതൽ ഉഷാറായി വന്നു. മഹാനായ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് അല്ലാഹു തആല തറജ ഉയർത്തുമാറാവട്ടെ, വഫാത്തായപ്പോ കുറെ ആൾക്കാർ ആശങ്ക പറഞ്ഞിരുന്നു. കുണ്ടൂർസ്ഥാദ് വഫാത്തായി പോയില്ലേ, കുണ്ടൂർസ്ഥാദിന്റെ മക്കള്, കുണ്ടൂർസ്ഥാദിന്റെ ഭാര്യ, ഔലിയാക്കള്, അല്ലെങ്കിൽ ഒരു ആലിമ്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ കുണ്ടൂർസ്ഥാദ് വഫാത്താവനോട് കൂടെയാണ് ആ മക്കാമും എല്ലാം ഉയർന്ന് മാഷാ അല്ലാഹ് ഇന്ന് അവിടെ നടക്കുന്നത്. എന്നാൽ മഹാനായ ഷെയ്ഖുന താജുല്ലുലമ നമ്മോട് വഫാത്തായെങ്കിലും അതോടുകൂടെ നശിച്ചു എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന്റെ വിശേഷണം അല്ല, മുസ്ലിം അങ്ങനെ വിശേഷിക്കുകയുമില്ല. മറിച്ച് വാള് നമുക്കറിയാം ഉറയിലുണ്ടാകുമ്പോ അതിന്റെ തെളിച്ചുണ്ടാകൂല, അതങ്ങ് ഉറയുന്ന നൂരിയാൽ അത് നല്ല തിളക്കണ്ടായിരിക്കുമ്പോ നല്ല പ്രകാശപൂജയായിരിക്കും. എന്ന പോലെ തന്നെ റൂഹ് ബോഡിയിൽ കിടക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ബോഡിയിൽ നിന്ന് ആ റൂഹങ്ങ് പിരിയുമ്പോൾ മാഷാ അല്ലാഹ് പൂർണ്ണമായും സ്വതന്ത്രമാവുകയാണ്. എല്ലാ സമയത്തും നമ്മുടെ എവിടെയും വരാനും എല്ലാ മതങ്ങളും നൽകാനും എന്തിനും നമ്മുടെ കൂടെ തഹജ്ജുദ് ഉണ്ടാവുക തന്നെ ചെയ്യും. മാഷാ അല്ലാഹ് താജുലമ്മ മരിച്ച ദിവസം, മരിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും അവിടുന്ന് പലവരും താജുലമ്മ മരിക്കലോടുകൂടെ ഈ പ്രസ്ഥാനം ഉണ്ടാകും. ഇപ്പൊ ഈ ദിക്ര ഹൽക്കങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുക, താജുലമ്മന്റെ ഹയാത്ത് കാലത്ത് ഇത്ര ഉഷാറായിട്ട് എനിക്ക് തോന്നില്ല. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുവരെ നടന്നതിനേക്കാൾ കൂടുതൽ വിപുലമായി എല്ലാം വളരെ ഉഷാറായി നടക്കണം. അല്ലാഹുവിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹുവിനെ സ്വീകരിക്കുമാറാവട്ടെ എന്നുണർത്തി ഞാൻ ഇന്ന് നേരത്തെ എയർപോർട്ടിലേക്ക് എത്തേണ്ടതാണ്. എന്റെ
യുഎഇ വിസയുടെ ലാസ്റ്റ് സമയമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സമ്മതം ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഇസ്സത്ത് ഫത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. എനിക്ക് മഹാനായ ശൈഖുന താജുലുമയെ കുറിച്ച് കുറേ പറയാനുണ്ട്. ഞാൻ ആലോചിച്ചു പോകുന്നത്, മലപ്പുറത്ത് സ്വലാത്ത് തുടങ്ങി 28 കൊല്ലായി. ആ കാലങ്ങളിലൊക്കെ സ്വലാത്ത് വിനീതനൊറ്റക്കല്ലാതെ വേറെ ആരും ഉണ്ടാവാറില്ല. അത് എല്ലാം അങ്ങനെ വരുന്നൊരവസ്ഥയായിരുന്നു. 10-16 കൊല്ലം മുമ്പ് റമദാൻ 27-ാം രാവ് അസഹ്യമായ ഒരസ്വസ്ഥത, പ്രയാസം വന്നു. സ്വലാത്തിന്റെ അന്ന് ഇരിക്കാൻ 27-ാം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഹനീഫ ഡോക്ടർ നമ്മുടെ കൂടെയുണ്ട്. ഹനീഫ ഡോക്ടർക്ക് ഫോം വിളിച്ചു, അങ്ങനെ സ്റ്റേജിന്റെ അടുത്ത് ഇരിക്കാനും ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നാൽ ഇഞ്ചക്ഷൻ ചെയ്യാനും ഒക്കെ. അന്ന് എന്തായിരിക്കും അവസ്ഥ, എങ്ങനെ 27-ാം രാവങ്ങ് കടിഞ്ഞു കിട്ടും എന്നുള്ള അവസ്ഥയിൽ മഹാനായ എന്റെ ചെറിയ അനുജ സഹോദരൻ, കുറ്റാളൂര് ഭദ്രമൂലിനും മറ്റൊക്കെ നേതൃത്വം അഞ്ച സഹോദരൻ വന്നിട്ടായ ഉപ്പാപ്പ അന്ന് ഇവിടെ വീട്ടിലുണ്ട്. ഉപ്പാപ്പയുടെ അടുത്ത് വന്നപ്പോ മഹാനായ ശൈഖുന ഉസ്താദ് പോവുകയാണ്, അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ഖൈറു ബർക്കത്ത് നൽകുമാറാവട്ടെ, ഇതുപോലെ നേതൃത്വം അല്ലാഹു തആല ആ താൾ ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ചെന്നിട്ട് അഞ്ചം വന്നിട്ട് പറഞ്ഞു, കാക്കക്ക് തീരെ സുഖമില്ല, വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു. ഉടനെ ഫോം വിളിക്കുകയാണ് ചെയ്യുന്നത്. ഫോം വിളിച്ച് സുഖമില്ല എന്ന് പറഞ്ഞു. പേടിക്കണ്ട, അള്ള ശിഫയാക്കും, ഒരു വിഷമവും വേണ്ട എന്ന് പറഞ്ഞ ആശ്വസിപ്പിച്ച വാക്കുകളുടെ വില, മാഷാ അള്ളാ, യാതൊരു പ്രയാസവും കൂടാതെ എന്നത് പൂർത്തീകരിക്കാൻ കഴിയും. പിന്നീട് അവിടെ നിന്ന് പറയുന്നത്, ഇന്ന് 27-ാം രാവിലെ ഇവിടെ കുറേ ആയിരങ്ങൾ പങ്കെടുക്കുന്നതിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാഷാ അള്ളാ ആ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം എത്രയെന്ന് പറയാൻ, സത്യത്തിൽ ഒരു ദിവസം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നമ്മുടെ പത്രത്തിൽ എന്തെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ പരസ്യമോ കൊടുക്കാൻ കഴിയുമായിരുന്നു. അതിന് പോലും ഒരവസരം ലഭിക്കാതെ ഉച്ചക്കാളും പെട്ടെന്ന് അന്ന് നമ്മുടെ ദേവാസൽ ചെയർമാനാണ് സി ഹൈദർ ഹാജി ആയിരുന്നു. അവരുടെ അവിടം പ്രകാശപുരം ആക്കിനെല്ലാം മരിച്ചുപോയി. സി ഹൈദർ ഹാജിക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ താജുലമ വരുന്നുണ്ട്, റേഡിയോയിൽ വല്ല വാർത്തയും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ 12:30 റേഡിയോ വാർത്തയിൽ പറഞ്ഞു. അങ്ങനെ മഹാനായ ഷെയ്ഖുന താജുലമ ആ 27-ാം രാവിലെത്തലോടുകൂടെ പിന്നെ മരണം വരെയും കഴിഞ്ഞ വർഷമല്ലാത്ത എല്ലാ വർഷവും മഹാനുള്ളെത്തി. കഴിഞ്ഞ വർഷം വരിക്ക് തൊട്ടു മുമ്പ് മഹാനവറുകൾ അൽഹംദുലില്ലാന്ന് തീരെ സുഖമില്ലാത്ത അവസാനമൊക്കെ പ്രിയപ്പെട്ട പൂക്കാത്തങ്ങൾ കൊണ്ടുവന്നു. എന്റെ ഷമേറോടി പോയിട്ടില്ലല്ലോ. പിന്നെ ലാസ്റ്റ് സദസ്സ് മാഷാവെന്നും ആലോചിച്ചു പോകുന്നത്, ആ സദസ്സിൽ അന്നൊക്കെ ഇരിക്കുന്നത് കാണും നമുക്ക് പ്രയാസം തോന്നി. വന്ദിരാക്ഷേപണ ഉസ്താദ് വീട്ടിലേക്ക് പോകല്ലേ, വിഹിതം വീട്ടിലേക്ക് പോകല്ലേ, പ്രിയപ്പെട്ട പൂക്കോഹത്തങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ, എന്നിട്ടും അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വലാത്തുകളെ സ്നേഹിച്ചത് എവിടെ വന്നാലും മഹാനവൾക്ക് പറയാനുള്ള സ്വലാത്തിന്റെ ഇജാസത്ത്, സ്വലാത്ത് ദഖീറത്തുൽ ഖൈറിന്റെ ഇജാസത്ത്, കടം വീടാനുള്ള സ്വലാത്ത്. എല്ലാവരെ കൊണ്ടും സ്വലാത്ത് ചൊല്ലിക്കുക, സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുക, അഷ്റഫുൽ ഖൽഖ് സ്വലാത്ത് പരിസരങ്ങളെ മൗലിദോതുക, അവിടുത്തെ ചരിത്രം കേൾക്കുക, ആ ബുറുദ കണ്ട് ആ കേട്ട് ആസ്വദിക്കുക, അഷ്റഫുൽ ഖൽഖ് സ്വലാത്ത് പരിസരങ്ങളുടെ ആ ബുറുദ വഫാത്തിന്റെ അവസാന നിമിഷം വരെ ബുറുദ അങ്ങ് കേട്ടാൽ പിന്നെ എല്ലാ ക്ഷീണവും മാറി. അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വലാത്ത് അലൈഹിസ്സലാം തങ്ങൾ അങ്ങ് ലയിച്ചു ചേർന്നു. കുല്ലു ഹസബിൻ വനസബിൻ വസബബിൻ മുൻഖതി യൗമൽ ഖിയാമ ഇല്ലാ ഹസബി വനസബി വസബബി. എല്ലാ തറവാടും എല്ലാ കണക്ഷനുകളും എല്ലാ സ്ഥാനമാനങ്ങളും അത് മരിക്കലോടുകൂടെ അറ്റുപോയി, ഖിയാമനാൾ അറ്റുപോയി. എന്നാൽ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു, ഇല്ലാ ഹസബി വനസബി വസബബി, എന്റെ തറവാട്, എന്റെ ബന്ധം, എന്റെ കണക്ഷൻ അതൊരിക്കലും മറ്റുപോവുകയില്ല. ആ മൂന്നും ഒത്തൊരുമിച്ചവരാണ് മഹാനായ താജുൽ ഉലമാ എന്നുള്ളവര്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ദിക്ര ഹൽക്ക, എല്ലാ അറബിയും ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ടതായിരുന്നു, മരണം കൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ നീട്ടിവെച്ചത്. ഇൻഷാ അല്ലാ അടുത്ത മാർച്ച്.
മാർച്ച് രണ്ടിനായിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഹൽക നടക്കുന്നത്. അവർ ഹയാത്ത് കാലത്ത് നടന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ ആഘോഷത്തോടെ വന്ന് അത് വിജയിപ്പിക്കുക. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അതിനെ സഹായിക്കുന്നവർ, ഭക്ഷണം നൽകുന്നവർ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവർ എല്ലാവർക്കും ഈ ഹൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന ഉമറാക്കളൊക്കെ മാഷാ അല്ലാഹ് ഈ എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും അതുപോലെ തന്നെ നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് എത്തിയത് എന്തിന്റെ പേരിലാണ്? മഹാനായ ശൈഖുന താജുൽ ഉലമ അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഖൽത്തർ ഉസ്താദിന്റെ ഭാര്യ മാതാവ് അമ്മായി മരണപ്പെട്ടു 17 ദിവസം മുമ്പ്. അവരുടെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അതുപോലെ ഉൽക്കുങ്ങൽ ഇഹ്യാസുന്ന ശ്രീമാൻ ഉസ്താദിന്റെ മകനും പെർമ ഉസ്താദിന്റെ മരുമകനുമായ അബ്ദുറഹ്മാൻ നഖ്സരി മരണപ്പെട്ടു. അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. നമ്മിന്ന് മരണപ്പെട്ടുപോയ എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവര് ഞമ്മിൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയല്ലോ. ഇൻഷാ അല്ലാഹ് വരുന്ന 21-ാം തീയതി മലപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ വലിയ അനുസ്മരണ സമ്മേളനം, സ്റ്റേറ്റ് ലെവലിലെ, മലപ്പുറം ജില്ലയുടെ സമ്മേളനമല്ല, സ്റ്റേറ്റ് ലെവലിലുള്ള, അത് SVS അല്ല നടത്തുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര കമ്മിറ്റി നേരിട്ടാണ് അത് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന 21-ാം തീയതിയാണ്, അത് വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് അതൊരു ചരിത്ര സംഭവമാക്കി നിങ്ങൾ മാറ്റണം. മലപ്പുറത്താണ് നടക്കുന്നത്, താജുലുമയുടെ പേരിലാണ് നടക്കുന്നത്, സമസ്ത കേന്ദ്ര കമ്മിറ്റിയാണ് നടക്കുന്നത്, പ്രത്യേക സഹകരണത്തിലാണ് നടക്കുന്നത്. എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ അത് ചരിത്ര സംഭവമാക്കി തീർക്കണം. മഹാനായ ശൈഖുന താജുലുമയോട് സ്വരാത്തു നഗറിന് പറഞ്ഞാൽ തീരാത്ത അത്രയും കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിലെ 16,500 വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും അതോടുകൂടെ തന്നെ